ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ ഫോർത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവരും നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Lives of domestic workers. In the story above, Harmeen's mother was not the only one who did the housework. A lot of the work was done by Mangala, their domestic helper. അപ്പോൾ ഞാൻ മുകളിൽ ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തി പറഞ്ഞായിരുന്നു. ഹർമീതിൻ്റെ അമ്മ, അതായത് ജസ്പ്രീത്, മാത്രമല്ല വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ അവർക്കൊരു ഡൊമസ്റ്റിക് ഹെൽപ്പർ കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ജോലിക്കാരി കൂടി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് മംഗള എന്ന് പറയുന്നത്. Many homes, particularly in towns and cities, employed domestic workers. മിക്ക വീടുകളിലും നമുക്കൊരു ഡൊമസ്റ്റിക് വർക്കറിനെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അവിടുത്തെ വീട്ടിൽ ജോലികൾ സ്ത്രീകൾ, ആ കുടുംബത്തിലെ സ്ത്രീകൾ ചെയ്തതിന് പുറമായിട്ട് നമ്മൾ ഓരോ ജോലിക്കായിട്ട് ഓരോരോ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കൂടെ എംപ്ലോയ് ചെയ്യാറുണ്ട്. ദേ ഡു എ ലോ ടു വർക്ക്, സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്, വാഷിംഗ് ക്ലൂത്ത്സ് ആൻഡ് ഡിഷസ്, കുക്കിംഗ്, ലുക്കിംഗ് ആഫ്റ്റർ യങ് ചിൽഡ്രൻ, ഓതി എൽദേലി, ഒരുപാട് ജോലികൾ അവർ ചെയ്യും അല്ലേ. അതായത് വീട് വൃത്തിയാക്കുക, തുണിയൊക്കെ അലക്കുക, പാത്രങ്ങളൊക്കെ കഴുകുക, കുക്ക് ചെയ്യുക, ചെറിയ കുട്ടികളുണ്ട് അവരെ നോക്കുക, മുതിർന്ന ആൾക്കാർ അതായത് പ്രായമായ ആൾക്കാരുണ്ട് അവരെ നോക്കുക, അങ്ങനെ ഒരുപാട് ജോലികൾ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആർ വിമൻ. മിക്ക ഡൊമസ്റ്റിക് വർക്കേഴ്സും സ്ത്രീകൾ തന്നെയാണ് അല്ലേ. വീട്ടുജോലിക്ക് എവിടെയെങ്കിലും ആരെയെങ്കിലും കണ്ടാൽ മിക്കവരും അത് സ്ത്രീകളെ തന്നെയാണ് അവരെ നിയമിക്കാറുള്ളത്. അല്ലെങ്കിൽ മിക്ക വീട്ടുജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. സംടൈംസ് ഈവൻ യങ് ബോയ്സ് ഓർ ഗേൾസ് ആർ എംപ്ലോയ്ഡ് ടു ഡു ദിസ് വർക്ക്. ചില സ്ഥലങ്ങളിൽ ചെറിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ ഈ ജോലിക്ക് വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ചെറിയ കുട്ടികളെ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വെക്കാറില്ല. എന്നാൽ നോർത്തേൺ സൈഡിലൊക്കെ ഇപ്പോഴും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള ഈ കുട്ടികളൊക്കെ ഇപ്പോഴും ജോലി എടുക്കുന്നുണ്ട്. വേജസ് ആർ ലോ ആസ് ഡൊമസ്റ്റിക് വർക്ക് ഡസ് നോട്ട് ഹാവ് മച്ച് വാല്യൂ. അവർക്ക് കൊടുക്കുന്ന കൂലി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? അവരുടെ ജോലിക്ക് അത്ര വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് അവരുടെ ജോലിക്ക് കൊടുക്കുന്ന ആ വാല്യൂവിനനുസരിച്ചുള്ള വേജസ് അവർക്കും കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ലോ വേജസ് ആയിരിക്കും അവർക്ക് ലഭിക്കുക. എ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഡേ ക്യാൻ ബിഗിൻ ആസ് ഏർലി ആസ് 5 ഇൻ ദ മോർണിംഗ് ആൻഡ് എൻഡ് ആസ് ലേറ്റ് ആസ് 12 അറ്റ് നൈറ്റ്. അപ്പോൾ എത്ര മണിക്കൂർ ഇവർ ജോലി ചെയ്യുന്നു എന്നൊന്ന് ആലോചിച്ച്, രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ജോലിയാണ്, രാത്രി അവർ കിടക്കുന്ന 12 മണി വരെ അവർക്ക് ഇതേ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത്രയും വർക്കിംഗ് അവേഴ്സ് ആണ് ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിനുള്ളത്. ഡിസ്പൈറ്റ് ദ ഹാർഡ് വർക്ക് ദേ ഡു, ദെയർ എംപ്ലോയേഴ്സ് ഓഫൺ ഡു നോട്ട് ഷോ ദം മച്ച് റെസ്പെക്ട്. ദിസ് ഈസ് വാട്ട് മെലാനി, എ ഡൊമസ്റ്റിക് വർക്കർ, ഹാഡ് ടു സേ അബൌട്ട് ഹർ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ ഡൽഹി. ഇവരിത്ര കഠിന ജോലി ചെയ്താൽ, ഇത്ര മണിക്കൂറുകളിൽ ഒരു ജോലി ചെയ്താൽ പോലും അവർക്കൊരു റെസ്പെക്റ്റൊന്നും ലഭിക്കാറില്ല. അല്ലെങ്കിൽ അവരുടെ വീട്ടുജോലിക്ക് നിർത്തുന്ന ആൾക്കാരൊന്നും അതിന് മാത്രം റെസ്പെക്റ്റൊന്നും കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മെലാനി എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് വർക്കർ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അവർ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. My first job was with a rich family that lived in a 3-storied house. The Mem Sahib was very strange as she would shout to get any work done. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ജോലി ചെയ്ത് അവർ ആദ്യമായിട്ട് വീട്ടുജോലിക്ക് നിന്നത് ഒരു വലിയ പണക്കാരുടെ കൂടെയാണ്, ഒരു റിച്ച് ഫാമിലിയിലാണ് അവർ നിന്നത്. അവർക്ക് 3 നിലയുള്ള വീടുണ്ടായിരുന്നു. അവിടുത്തെ മേം സാഹിബ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു എന്താ പറയുക, അവർക്ക് ജോലി കൊടുത്ത ഒരു എംപ്ലോയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വീട്ടിലുള്ള ഒരാളാണ് അവരുടെ എംപ്ലോയർ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അവരാണ് വളരെ സ്ട്രേഞ്ചായിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഈ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ഷൗട്ട് ചെയ്യുമായിരുന്നു. ഇവരെ വളരെ റൂഡായിട്ടുള്ളൊരു ആളായിരുന്നു. മൈ വർക്ക് വാസ് ഇൻ ദ കിച്ചൺ, ദർ വെയർ 2 അതർ ഗേൾസ് ഹു ഡിഡ് ദ ക്ലീനിങ്. ഇവരുടെ ജോലി എന്ന് പറയുന്നത് കിച്ചണിലായിരുന്നു. അതുപോലെ തന്നെ ക്ലീനിങ് ജോലിക്കായിട്ട് അവിടെ 2 പെൺകുട്ടികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഡേ വുഡ് ബിഗിൻ അറ്റ് 5 o'clock. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വി വുഡ് ഗെറ്റ് എ കപ്പ് ഓഫ് ടീ ആൻഡ് 2 ഡ്രൈ റൊട്ടീസ്. അപ്പോൾ ഇവരുടെ ജോലി തുടങ്ങുന്നത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ രാവിലെ 5 മണി മുതൽ ഇവർ ജോലി തുടങ്ങും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്നത് 1 കപ്പ് ചായയും 2 ഉണങ്ങിയ റൊട്ടിയുമായിരിക്കും കിട്ടുക. വി കുഡ് നെവർ ഗെറ്റ് എ 3rd റൊട്ടി, 3rd പറഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2 എണ്ണേ കൊടുക്കത്തുള്ളൂ.
In the evening, when I cooked the food, the two other girls would beg me to give them an extra roti. I would secretly give it to them and make an extra one for myself. അതുപോലെ തന്നെ വൈകുന്നേരം ഇവർ ഫുഡ് കുക്ക് ചെയ്യുമ്പം ആ രണ്ട് പെൺകുട്ടികളും ഇവരോട് എന്താ ബെഗ് ചെയ്യുമായിരുന്നു, ഒരു എക്സ്ട്രാ റൊട്ടിയും കൂടെ ഉണ്ടാക്കുമോ, പ്ലീസ് ഞങ്ങൾക്ക് ഒരെണ്ണം എക്സ്ട്രാ തരുമോ. കാരണം അവർക്ക് അവരിത്ര കഠിന ജോലിയാണ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് വിശക്കും, അതിനനുസരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണം. ഇവർ രണ്ട് റൊട്ടി മാത്രം കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ, അപ്പോൾ അവർ ബെഗ് ചെയ്യുമായിരുന്നു എനിക്കൊരു എക്സ്ട്രാ റൊട്ടിയും കൂടെ തരണേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ ഈ ഡൊമസ്റ്റിക് വർക്കർ എന്ത് ചെയ്യുമായിരുന്നു, അവരൊരു എക്സ്ട്രാ റൊട്ടി ഈ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ ഇവർക്ക് വേണ്ടിയിട്ടും സീക്രട്ട് ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു, ആരെയും കാണിക്കാണ്ട് വളരെ രഹസ്യമായിട്ട് എക്സ്ട്രാ റൊട്ടീസ് ഈ രണ്ട് പെൺകുട്ടികൾക്ക് ഇവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുമായിരുന്നു. വി വേർ സോ ഹംഗ്രി ആഫ്റ്റർ വർക്കിംഗ് ത്രൂ ദ ഡേ. വി കുഡ് നോട്ട് വെയർ ചപ്പൽസ് ഇൻ ദ ഹൗസ്. ഇൻ ദ വിൻ്റർ അവർ ഫീറ്റ് വുഡ് സ്വെൽ അപ്പ് വിത്ത് ദി കോൾഡ്. അതുപോലെ ഇവർ വളരെയധികം വിശന്നാണ് ജോലി ചെയ്യുന്നത് അല്ലേ, രാവിലെ രണ്ട് റൊട്ടിയും ഒരു കപ്പ് ചായയും കൊടുത്താണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. അത് ഇത്രയും അധികം പണി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരെ ഒരുപാട് വിശന്നാണ് ഈ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വീട്ടിനുള്ളിൽ ചപ്പൽ ധരിക്കാനായിട്ട് ചെരുപ്പിടാനായിട്ടുള്ള ആ ഒരു അവകാശം പോലും ഇല്ലായിരുന്നു. അപ്പം ഈ തണുപ്പ് സമയത്തെന്ന് പറഞ്ഞാൽ വളരെ കോൾഡാണ്. ഡൽഹിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഡൽഹിയിലൊക്കെ വിൻ്റർ സീസൺ നമുക്കറിയാം വളരെ തണുപ്പാണ്. നമ്മുടെ നാട്ടിലേക്കാളിലും ഒരുപാട് തണുപ്പാണ് അവിടെ. തണുപ്പ് സമയത്ത് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് പോലും ചെരുപ്പില്ലാണ്ട് ഫ്ലോറിൽ ഒന്നും ചവിട്ടാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ പിന്നെ ഡൽഹിയിലുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഇവരുടെ കാലൊക്കെ സ്വെല്ല് ചെയ്യുമായിരുന്നു ഈ തണുപ്പ് കാരണം, കാരണം ഇവരെ ചെരുപ്പിടാനായിട്ട് അനുവദിക്കില്ലായിരുന്നു. ഐ യൂസ് ടു ഫീൽ സ്കെയർഡ് ഓഫ് ദ മീംസ് ഐ ബട്ട് ഓൾസോ ഫെൽറ്റ് ആംഗ്രി ആൻഡ് ഹ്യൂമിലിയേറ്റഡ്. ഇവർക്ക് പേടിയായിരുന്നു മേം സാഹബിനെ, അതുപോലെ തന്നെ വളരെയധികം ദേഷ്യമൊക്കെ തോന്നുമായിരുന്നു. കാരണം ഇവരെ ഒരു ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാണ്ട് എപ്പോഴും ഷൗട്ട് ചെയ്യുക, ഫുഡും കൊടുക്കാണ്ട് അല്ലേ, ഒരു അവകാശങ്ങളും അവർക്കില്ലായിരുന്നു അല്ലേ. അവരെ ഇത്രയും അധികം പണിയെടുപ്പിച്ചിട്ട് പോലും എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ട് ഓരോരോ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് ദേഷ്യവും അതുപോലെ തന്നെ തോന്നിയിരുന്നു. Did we not work all day? Did we not deserve to be treated with some respect? അപ്പോൾ ഇവർ തന്നെ ചോദിക്കുകയാണ്, അതെന്താ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുകയല്ലേ, സാധാരണ ഒരാൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മണിക്കൂറും ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സ് പണിയെടുക്കുന്നുണ്ടല്ലേ, രാവിലെ മുതൽ രാത്രി അവർ കിടന്നുറങ്ങുന്നിടം വരെ. അപ്പം ഇവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇവർക്കും കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തൂടെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇൻ ഫാക്ട് വാട്ട് വി കോമൺലി ടേം ആസ് ഹൗസ് വർക്ക് ആക്ച്വലി ഇൻവോൾവ്സ് മെനി ഡിഫറെൻറ്റ് ടാസ്ക്. നമ്മൾ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ജോലി മാത്രമല്ല അല്ലേ, ഒരുപാട് ജോലികൾ അല്ലെ, ഒരുപാട് ടാസ്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എ നമ്പർ ഓഫ് ദീസ് ടാസ്ക് റിക്വയർ ഹെവി ഫിസിക്കൽ വർക്ക്. അതുപോലെ തന്നെ ഒരുപാട് ഈ ടാസ്കുകളിൽ മിക്കതിനും ഒരുപാട് ഫിസിക്കൽ വർക്ക് അല്ലെ, ഫിസിക്കൽ എഫേർട്ട് വേണ്ടതായിട്ടുണ്ട്. ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് വിമൻ ആൻഡ് ഗേൾസ് ഹാവ് ടു ഫിഷ് വാട്ടർ. ഇൻ റൂറൽ ഏരിയാസ് വിമൻ ആൻഡ് ഗേൾസ് ക്യാരി ഹെവി ഹെഡ് ലോഡ്സ് ഓഫ് ഫയർവുഡ്. അപ്പം ഏത് നാടായിക്കോട്ടെ, റൂറൽ ഏരിയ ആയിക്കോട്ടെ, അർബൻ ഏരിയ ആയിക്കോട്ടെ, ഈ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ദൂരെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി വെള്ളം എടുത്തുകൊണ്ട് വരണമായിരുന്നു, വെള്ളം കോരണമായിരുന്നു. അതായത് വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ആണ് മെയിനായിട്ട് നമ്മൾ ഈ കാഴ്ച കാണാറുള്ളത്. സ്ത്രീകളും അതുപോലെ ചെറിയ പെൺകുട്ടികളും ഒക്കെ വെള്ളം കോരാറുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഈ വിറക് വെറുക്കാനായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വില്ലേജ് ഏരിയാസിലൊക്കെ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിറക് വെറുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫയർവുഡ് അവർ കളക്ട് ചെയ്യുക. അതും ഈ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ജോലിയാണ്. ടാസ്ക് ലൈക്ക് വാഷിംഗ് ക്ലോത്ത്സ്, ക്ലീനിങ്, സ്വീപ്പിംഗ് ആൻഡ് പിക്കിംഗ് അപ്പ് ലോഡ്സ് എടുക്കുക, ബെൻഡിങ്, ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരി. അപ്പം ഈ തുണിയലക്കുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക, തറ തുടയ്ക്കുക, തൂക്കുക, വാരുക, അതിനൊക്കെ കുനിയെ നിവരുകയും ഒക്കെ ചെയ്യണം. ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ഒരു, അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് ഈ ജോലിക്കൊക്കെ ആവശ്യമായിട്ടുണ്ട്. Many chores like cooking involve standing for long hours in front of hot stoves. The work women do is strenuous and physically demanding words that we normally associate with men. അതുപോലെ തന്നെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നിന്ന്, അല്ലെങ്കിൽ ഈ ചൂടുള്ള സ്റ്റൗവിൻ്റെ അല്ലെങ്കിൽ അടുപ്പിൻ്റെ ഒക്കെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് വേണം കുക്ക് ചെയ്യാനായിട്ട് അല്ലേ. അപ്പം ഭയങ്കരമധികം ഫിസിക്കൽ എഫേർട്ട് വേണ്ട ജോലികളാണ് ഈ വീഡിയോയിൽ എന്ന് പറയുന്നത്.
ഒരു സിമ്പിൾ ടാസ്ക് അല്ല, ഒരുപാട് ടാസ്കുകൾ കൂടി ചേർന്ന എന്നെയാണ് നമ്മൾ വീട്ടു ജോലി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് എഫേർട്ടും വേണം. ഓക്കെ, അപ്പം ഇതിനെയാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ചെയ്യുന്ന ഈ ജോലിയെയാണ് നമ്മൾ പുരുഷന്മാർ ചെയ്യുന്ന ജോലിയെക്കാട്ടിലും തീരെ വാല്യൂ കുറഞ്ഞതാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ശമ്പളം പോലും കിട്ടാണ്ട് ഇവരൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഡീവാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വാല്യൂ ഒന്നും കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാണ്ടിരിക്കുന്നത്. അനദർ ആസ്പെക്ട് ഓഫ് ഹൗസ് വർക്ക് ആൻഡ് കെയർ ഗിവിങ് ദാറ്റ് വി ഡു നോട്ട് റെക്കഗ്നൈസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഇൻഫാക്ട് ഇഫ് വി ആഡ് അപ്പ് ദി ഹൗസ് വർക്ക് ആൻഡ് ദി വർക്ക് വിമൻ ഡു ഔട്ട്സൈഡ് ദി ഹോം, വി ഫൈൻഡ് ദാറ്റ് വിമൻ സ്പെൻഡ് മച്ച് മോർ ടൈം വർക്കിംഗ് ദാൻ മെൻ ആൻഡ് ഹാവ് മച്ച് ലെസ് ടൈം ഫോർ ലെഷർ. അതുപോലെ തന്നെ ഈ ജോലികളിൽ നിന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല അല്ലേ. ഓരോ ജോലിക്കും ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ തുണിയലക്കാന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. അതുപോലെ വീട് ക്ലീൻ ചെയ്യുന്നതിന് കുക്കിങ്ങിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുടുംബത്തിലുള്ള പുരുഷന്മാരോ മറ്റു മുതിർന്ന ആൾക്കാരോ ഒന്നും അവർക്കൊന്നും കിട്ടുന്ന പോലത്തെ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ ഒരു ലെഷർ ടൈം ഒന്നും ഈ വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടാറില്ല. അവർ 24 hours വർക്ക് ചെയ്യുകയായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എപ്പോഴേലും റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടുക എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഇവർക്കും ടൈം കിട്ടുന്നത്. അപ്പോൾ ഇവരും കിടന്നുറങ്ങുകയായിരിക്കും. അല്ലാണ്ട് ഇവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഒരു ലെഷർ ടൈം ഒന്നും ഇല്ല. Below is some data from a special study done by Central Statistical Organization of India. See if you can fill in the blanks. അതായത് ഇവിടെ ഒരു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നടത്തിയ ഒരു പഠനം പ്രകാരം തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകളൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ചാനലിലേക്ക് വരാം, സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ചെയ്ത് വെക്കുക.